ഞാനൊരു മുദ്രാശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മാന് പോലെ പിടിക്ക. പിടിച്ചിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ ഇല്ലേ, അതിന് ഇന്റെ ഇടക്കിലുള്ള ഈ സ്ഥലത്തില് ഇങ്ങനെ വെക്കും. എപ്പോഴൊക്കെ ടെൻഷൻ നിന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഇത് പിടിക്കണം. ശ്രീദേവി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് വിനയപ്രസാദ്. മണിച്ചിത്രത്താഴിലെ നായികമാരിൽ ഒരാളായി വന്ന തെന്നിന്ത്യൻ താരസുന്ദരിയായിരുന്നു വിനയ. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോഴും. തന്റെ നേട്ടങ്ങളിൽ ഭർത്താവിന് ചെറിയ വിഷമം വന്നിരുന്നു. അധികം വൈകാതെ പുള്ളി മരിച്ചു. തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടുവെന്നാണ് വിനയ പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണമുണ്ടായി 4 ദിവസം മുതൽ താൻ അഭിനയിക്കാൻ പോയെന്നും ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വിനയ വെളിപ്പെടുത്തി. കൃഷ്ണപ്രസാദ് എന്നായിരുന്നു ഭർത്താവിന്റെ പേര്. മലയാളത്തിലെ 2 സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള എഡിറ്ററായിരുന്നു പ്രസാദ്. ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് പ്രസാദിനെ കണ്ടത്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ കല്യാണാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിനും കല്യാണാലോചന നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊരുത്തം ഞങ്ങൾക്കിടയിൽ വന്നു. ഇതോടെ എൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെ ഒരാളുണ്ട്, ആലോചിച്ചാലോ എന്ന് ഞാൻ കത്തെഴുതിയാണ് പറഞ്ഞത്. ഈ മണിച്ചിത്രത്താളിലേക്ക് ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ കയറി വന്നു. വരുമ്പോ എനിക്ക് അവിടെ ആരും അറിയില്ല. എനിക്ക് ഒരു മടിയുണ്ടായിരുന്നു, ആരോട് സംസാരിക്കാനാ, എങ്ങനെ സംസാരിക്കാന്നാ. അപ്പോഴാണ് ഒരു കണ്ണാടി പിടിച്ച് ഒരു സ്ത്രീ ഇരുന്നു അവിടെ. വെൽക്കം വിനയ പ്രസാദ്, വാങ്ക വാങ്ക, നിങ്ക ഇങ്ക ഏതാ വന്നിരിക്കീങ്ക, അപ്പടി ഇപ്പടി പാക്കാതിങ്ക, നിങ്ങ വാങ്ക ഉക്കാരുങ്ക ഇങ്ക. പ്രസാദാണ് എന്റെ ജീവിത പങ്കാളി എന്ന് തീരുമാനിച്ചു. 2 വീട്ടുകാരോടും സംസാരിച്ചു. അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ പാചകം ചെയ്യുന്നതിന് വേണ്ടി എന്നെ കല്യാണം കഴിപ്പിക്കരുതെന്ന് അച്ഛനമ്മമാരോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എന്റെ കഴിവുമായി മുന്നോട്ട് പോവണമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു. അന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കലാപരമായ ജോലിയിലേക്ക് ആരും പോവില്ല. സംഗീതം കുഴപ്പമില്ല, നാടകത്തിനോട് എതിർപ്പായിരുന്നു. കാരണം വേറൊരുത്തന്റെ ഭാര്യയായി അഭിനയിക്കണമല്ലോ. പക്ഷേ പ്രസാദിന് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. 7 വർഷം ആ ദാമ്പത്യം മുന്നോട്ടു പോയി. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞു ജനിച്ചതിന് ശേഷം സംവിധായകൻ വീട്ടിൽ തേടി വന്ന് ഈ നായികാവേഷം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്യാതിരിക്കുക? അതൊക്കെ ഒരു ഭാഗ്യമായി പ്രസാദും കരുതി. എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് ഭർത്താവാണ്. മണിച്ചിത്രത്താഴ് ചെയ്യുമ്പോഴും അദ്ദേഹം കൂടെയുണ്ട്. പിന്നെ എനിക്ക് അവാർഡൊക്കെ കിട്ടിത്തുടങ്ങി. ഇതിന്റെ സന്തോഷം പ്രസാദിൽ ഉണ്ടായിരുന്നു. സന്തോഷപരമായിരുന്നു, അവാർഡ്സ് കിട്ടാൻ തുടങ്ങി. ഇതിന്റെ ഒരു സന്തോഷം പ്രസാദിൽ ഉണ്ടായിരുന്നു. പിന്നീട് പറയാൻ തുടങ്ങിയത് വിനയപ്രസാദിന്റെ ഹസ്ബൻഡ് കുറച്ച് ദേഷ്യക്കാരനാണ്. ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് ഒക്കെ ചെയ്തു, ഞാനും ചെയ്തു, അവരും ചെയ്തു. അതുവരെ എവിടെ പോയാലും സ്വർണ കമലം നേടിയ പ്രസാദാണ്, സംവിധായകനാണ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾ നടി വിനയപ്രസാദിന്റെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1-2 പ്രാവശ്യം അദ്ദേഹം അത് കുടുംബത്തിൽ തുറന്നു പറഞ്ഞു. അതൊരു പ്രശ്നമായി മാറി. അദ്ദേഹം മരിക്കുമ്പോൾ 35 വയസ്സേ ഉള്ളൂ, എനിക്ക് 28ഉം കൊച്ചിനൊരു 5 വയസ്സേ ഉണ്ടാവും. ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അടിയായി അത് മാറി. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഭർത്താവ് മരിച്ചതെന്ന് വിനയ പറയുന്നു. ഭർത്താവ് മരിച്ചിട്ട് 4 ദിവസം മുതൽ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി. ഒപ്പം മകളെയും അമ്മയെയും കൂട്ടിയാണ് പോയത്. വീട്ടിൽ വെറുതെ ദുഃഖിച്ചിരുന്നാൽ അയാൾ തിരിച്ചു വരില്ല. ഭർത്താവ് മരിച്ച ഉടനെ അവൾ അഭിനയിക്കാനിറങ്ങി, തൻ്റെടിയാണെന്ന് പലരും പറഞ്ഞു. സ്ത്രീകളാണ് ഇതൊരു ആഘോഷമാക്കിയെന്ന് വിനയ പറയുന്നു. പക്ഷേ എന്റെ ജീവിതം എവിടെയും നിർത്തിയില്ല, അവിടുന്ന് വീണ്ടും തുടങ്ങുകയാണ് ചെയ്തതെന്ന് വിനയ പറയുന്നു.